നമസ്കാരം. കേരളം വിവാദങ്ങളുടെ നാടാണ്. ഇന്ന് രാവിലെയും പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ബാലഗോകുലത്തിൻ്റെ മാതൃസമ്മേളനത്തിൽ പങ്കെടുത്തതും ആ സമ്മേളനത്തിൽ പറഞ്ഞ പ്രസംഗവും എല്ലാം വിവാദമായിരിക്കുകയാണ്. വിവിധ സംഘടനകൾ, അത് രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ, കലാസാഹിത്യ സാംസ്കാരിക സംഘടനകളായിക്കോട്ടെ, അങ്ങനെ നിരവധി സംഘടനകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനകൾ തമ്മിൽ ആശയപരമായി പല മേഖലകളിലും സംഘടനകളുമുണ്ട്. പ്രത്യേകിച്ചും CPIM പോലുള്ള ചില മുസ്ലിം സംഘടനകൾ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇവരെല്ലാം സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ RSS അതുമായി ബന്ധപ്പെട്ട സംഘടനകളുമായി വലിയ ആശയവിരുദ്ധതയുള്ളവരാണ്, അല്ലെങ്കിൽ ആശയവിരുദ്ധതയുണ്ട് എന്ന് മേനി പറയുന്നവരാണ്. പക്ഷേ അവരൊക്കെ പരസ്പരം കണ്ടുകൂടാ, പരസ്പരം പരിപാടികളിൽ പങ്കെടുത്തുകൂടാ, വേദി പങ്കിട്ടുകൂടാ എന്നൊരു വലിയ മിഥ്യാധാരണ ഈയിടെയായി നമ്മുടെ സമൂഹത്തിൽ പരക്കുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ KNA ഖാദറിൻ്റെ ഒരു മാധ്യമ സ്ഥാപനമായ കേസരി സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് KNA ഖാദറിനെ പാർട്ടി പരസ്യമായി ശാസിച്ചത്. അതോടൊപ്പം അതിനു മുന്നെയായി CPIM സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാറുകളിൽ ശശി തരൂരിനെയും അതുപോലെ തന്നെ KV തോമസിനെയും എല്ലാം ക്ഷണിക്കുകയും അവരെ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് പാർട്ടി വിലക്കുകയും KV തോമസ് പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് പങ്കെടുത്തതുമെല്ലാം വലിയ വിവാദമായിരുന്നു. എപ്പോഴും ബാലഗോകുലത്തിനോട് അല്ലെങ്കിൽ RSSമായി ബന്ധപ്പെട്ട സംഘടനകളോട് തീവ്രമായ വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത ഉണ്ട് എന്ന് മേനി പറയുന്ന ആളുകളാണ് കേരളത്തിലെ സർക്കാരും പ്രതിപക്ഷവുമെല്ലാം. ഇവരെല്ലാം ഞങ്ങളാണ് ഏറ്റവും തീവ്രതയുള്ള സംഘപരിവാർ വിരുദ്ധർ എന്ന് പറയാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എന്ന് അറിയിക്കാൻ ശ്രമിക്കുന്ന ചില ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ്. ആ സമയത്ത് ബാലഗോകുലത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ്, അതായത് RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകൾ നടത്തുന്നത്. അതുകൊണ്ട് പാർട്ടി അനുഭാവികളുടെ വീടുകളിൽ നിന്നും ശോഭയാത്രകളിലേക്ക് കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്നൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്ന സംഘടനയാണ് CPM. അതേ CPIM തന്നെ മേയറായിട്ടുള്ള ബീന ഫിലിപ്പ് കഴിഞ്ഞ ദിവസം ബാലഗോകുലത്തിൻ്റെ മാതൃസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. വളരെ കാലിക പ്രസക്തമായ ഒരു പ്രസംഗം അവർ നടത്തുന്നു, അതായത് കേരളത്തിൽ ശിശുപരിചരണത്തിൽ കേരളം പുറകിലോട്ടാണ്. അത് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. കേവലം ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നു എന്നതിലല്ല, മറിച്ച് ഈ ബാല്യകാലത്ത് ശിശുക്കളെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ എന്തു നൽകുന്നു എന്നുള്ളതാണ്. സാംസ്കാരികമായി നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത് എന്താണ് എന്ന്, ബൗദ്ധികമായി കുട്ടികൾക്ക് നൽകുന്നത് എന്താണ്, അല്ലെങ്കിൽ കുട്ടികളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നത് സംബന്ധിക്കുന്ന വളരെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ബീന ഫിലിപ്പ് കഴിഞ്ഞ ദിവസം ബാലഗോകുലത്തിൻ്റെ മാതൃസമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ഈ ഉത്തരേന്ത്യക്കാരെ ഈ കാര്യത്തിൽ കണ്ടു പഠിക്കണം എന്നൊരു പ്രസ്താവന നടത്തി. അത് കേട്ടാൽ തന്നെ കേരളത്തിലെ കമ്മികൾക്ക് വലിയ പ്രശ്നമുണ്ടാകും എന്ന് നമുക്കറിയാം. ഉത്തരേന്ത്യയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് അവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല, മറിച്ച് അതുകൂടാതെ തന്നെ ശ്രീകൃഷ്ണ രൂപം മനസ്സിലുണ്ടാകണം മക്കളുമായി, അല്ലെങ്കിൽ മക്കളെ പരിചരിക്കുമ്പോൾ ശ്രീകൃഷ്ണ രൂപം മനസ്സിലുണ്ടാകണം, എല്ലാ കുട്ടികളെയും ശ്രീകൃഷ്ണന്മാരായി കാണണം, അപ്പോൾ നമുക്ക് അവരോട് വാത്സല്യമേറും, അവരുടെ മനസ്സിലും നമ്മളോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ വർദ്ധിക്കും എന്ന വളരെ കാലിക പ്രസക്തമായ, ആരും ചിന്തിച്ചു പോയാൽ തെറ്റുപറയാനാകാത്ത ഒരു പ്രസംഗമാണ് കോഴിക്കോട് മേയർ ബാലഗോകുലത്തിൻ്റെ പ്രവർത്തകരെയും അമ്മമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത്. തീർത്തും സ്വാഭാവികമാണത്, CPIM-കാരിയാണ്, CPIM ഒരു പ്രവർത്തകയാണ്, നേതാവാണ് എന്നതിനേക്കാളൊക്കെ ഉപരി ബീന ഫിലിപ്പ് ഒരു ജനപ്രതിനിധിയാണ്. നമ്മുടെ സമൂഹത്തിൽ CPIM-കാർ മാത്രമല്ല ഉള്ളത്, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സമൂഹത്തിന് ദോഷകരമല്ലാത്ത എല്ലാ കലാ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളിലും പങ്കെടുക്കാൻ അവർക്ക് ബാധ്യതയുണ്ട്. അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ, സംഘാടകർ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർക്കവിടെ പോകാനുള്ള ബാധ്യതയുണ്ട്. അവിടെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ശേഷം നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയുകയും ചീത്ത കാര്യങ്ങളെ വിമർശിക്കുകയും ചെയ്യാനുള്ള എല്ലാ അധികാരവും ജനപ്രതിനിധികൾക്കുണ്ട്. അവരത് ചെയ്യുമ്പോൾ ഈ പാർട്ടിയിൽ ഇരുന്ന് അല്ലെങ്കിൽ പാർട്ടിയിലിരുന്ന് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്തിനാണ് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നറിയില്ല.
പക്ഷെ എന്തായാലും ഞങ്ങളാണ് ഈ സംഘപരിവാറിൻ്റെ ആശയങ്ങളെ എതിർക്കുന്നത് എന്ന് ഒരു വിഭാഗത്തെ കാണിക്കാൻ വേണ്ടി മേനി നടിക്കുന്ന രാഷ്ട്രീയക്കാർ, അത്തരം രാഷ്ട്രീയക്കാർക്ക് ഒരു അപവാദമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് മേയർ. എന്തായാലും നല്ല കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നല്ലതിനെ നല്ലതെന്ന് പറയാനും ചീത്തയെ വളരെ കാര്യമായി തന്നെ വിമർശിക്കാനും കഴിവുള്ള ഒരു സമൂഹമാണ് എപ്പോഴും നിലനിന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ സമൂഹത്തെയാണ് നമ്മൾ പുരോഗമന സമൂഹം എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം, ഞങ്ങളുടെ വിശ്വാസം ഇതുമാത്രമാണ് ശരി, മറ്റതൊന്നും ശരിയല്ല, അവിടേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത് എന്ന ഒരു രീതി. ചില സെമറ്റിക് മതവിഭാഗങ്ങൾ അങ്ങനെയാണ്. അവർ തങ്ങളുടെ കുട്ടികളെ തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുകയും മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ കേൾക്കുന്നത്, മറ്റ് മതങ്ങളുമായി ബന്ധപ്പെട്ട പേരുകൾ ഉച്ചരിക്കുന്നത് പോലും ആ പ്രവൃത്തിയിൽ നിന്ന് പോലും കുട്ടികളെ വിലക്കുന്ന ചില സെമിറ്റിക് മതങ്ങളുണ്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമാണ്, കാരണം കുട്ടി അതിൽ ആകൃഷ്ടരായിപ്പോയാലോ എന്ന്. കേരളത്തിലെ CPIMനെ സംബന്ധിച്ചിടത്തോളം ബാധിച്ചിരിക്കുന്നത് ആ ഭയമാണ്. അവർക്ക് RSSനെ ഭയമാണ്. ആരെങ്കിലും RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയോ ആരെങ്കിലും RSSൻ്റെ പ്രത്യയശാസ്ത്രത്തെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയാലോ അവർക്ക് വളരെയധികം ഭയമാണ്. കാരണം RSSലേക്കും അതുപോലെ തന്നെ BJPയിലേക്കുമെല്ലാം നേതാക്കളുടെയും അണികളുടെയും ഒഴുക്കാണ് ഇപ്പോൾ ഇന്ത്യയിലെമ്പാടും സംഭവിക്കുന്നത്. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ ഏത് പാർട്ടിക്കാരും ശ്രദ്ധിക്കുമല്ലോ. പക്ഷേ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, അത് കോഴിക്കോട് മേയർ ആയിക്കോട്ടെ മറ്റേതെങ്കിലും ജനപ്രതിനിധി ആയിക്കോട്ടെ, ജനപ്രതിനിധികളെ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ മണ്ഡലങ്ങളിൽ നടക്കുന്ന പൊതുപരിപാടികളിൽ പാർട്ടിയോ സംഘടനയോ കൊടിയുടെ നിറമോ നോക്കാതെ പങ്കെടുക്കാനുള്ള അനുവാദം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകേണ്ടതുണ്ട്. കേരളത്തിൻ്റെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ പല പല കാര്യങ്ങൾ ചർച്ചയാകാനും സംവാദത്തിലൂടെ സമൂഹം മുന്നോട്ട് പോകാനും അത് നല്ലൊരു കാര്യമായിരിക്കും. അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.